ദൈവത്തിന് സ്തുതി. വിശുദ്ധ അഡലൈഡ്. ബെർഗണ്ടിലെ രാജാവായിരുന്ന റൂഡോൾഫ് രണ്ടാമൻ്റെ പുത്രിയായിരുന്നു അഡലൈഡ്. പ്രൊവൻസിലെ രാജാവായിരുന്ന ഹ്യൂഗിൻ്റെ പുത്രൻ അഡലൈഡിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായപ്പോൾ അദ്ദേഹം മരിച്ചു. അധികം വൈകാതെ ലോതർ ഐവ്രിയായിലെ ബേറൻഗാരിയസ് രാജ്യം കീഴടക്കുകയും തൻ്റെ പുത്രനെ വിവാഹം ചെയ്യണമെന്ന് അഡലൈഡിനോട് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ വിസമ്മതിക്കുകയാൽ അയാൾ രോഷം പൂണ്ട് അവളെ തടവിൽ പാർപ്പിച്ചു. ആ ഇടയ്ക്കാണ് ജർമ്മനിയിലെ രാജാവ് ഓട്ടോ അയൽ രാജ്യങ്ങളെ കീഴടക്കുവാൻ വേണ്ടി വലിയൊരു സൈന്യവ്യൂഹവുമായി ഇറ്റലിയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ബേറൻഗാരിയസിനെ കീഴടക്കുകയും അഡലൈഡിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇറ്റലിയിൽ തൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഓട്ടോ അഡലൈഡിനെ വിവാഹം ചെയ്തു. അവർക്ക് 5 സന്താനങ്ങളുണ്ടായി. 973 ഓട്ടോ മരിച്ചു. അഡലൈഡിൻ്റെ മൂത്ത പുത്രൻ ഓട്ടോ രണ്ടാമൻ എന്ന പേരിൽ അധികാരമേറ്റു. അയാൾ കലഹപ്രിയരായ ഉപദേഷ്ടാക്കളുടെ പ്രേരണ നിമിത്തം മാതാവിനെ പിണക്കിയകറ്റി. അവൾ കൊട്ടാരം വിട്ട് വിയന്നയിലുള്ള സഹോദരൻ്റെ പക്കലേക്ക് പോയി. എന്നാൽ മധ്യസ്ഥന്മാരുടെ ശ്രമം നിമിത്തം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഓട്ടോ രണ്ടാമൻ 983 മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഓട്ടോ മൂന്നാമൻ ബാലനായിരുന്നതുകൊണ്ട് അവൻ്റെ മാതാവായ തെയോഫാനോ റീജൻ്റായി രാജ്യം ഭരിച്ചു. കൊട്ടാരത്തിലെ സ്ഥിതിഗതികൾ അടിക്കടി വഷളായിക്കൊണ്ടിരുന്നു. തന്മൂലം അഡലൈഡിന് വീണ്ടും കൊട്ടാരം വിട്ടു പോകേണ്ടി വന്നു. എന്നാൽ തെയോഫാനോ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൾ തിരിച്ചു വരികയും ഭരണം കൈയേൽക്കുകയും ചെയ്തു. അഡലൈഡ് മറ്റു ഭരണാധികാരികളിൽ നിന്നും സർവദാ വ്യതിരിക്തയായിരുന്നു. അവൾ എതിരാളികൾക്ക് മാപ്പ് നൽകുകയും എതിരഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടുകൂടി പരിഗണിക്കുകയും ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്തു. ആത്മീയ ജീവിതം കാംക്ഷിച്ചിരുന്നവർക്ക് വേണ്ടി അനേകം സന്യാസ ഭവനങ്ങൾ പണിയിച്ചു. നിർമ്മതരുടെ മാനസാന്തരത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. എല്ലാ പ്രവർത്തന മേഖലകളിലും ക്രൈസ്തവ വീക്ഷണം പുലർത്തി. 999 ഡിസംബർ 16 തീയതി അവൾ ഭാഗ്യമരണം പ്രാപിച്ചു. വിശുദ്ധ അഡലൈഡിൻ്റെ തിരുനാൾ മംഗളങ്ങൾ. ദൈവത്തിന് സ്തുതി.